കോവിഡ് കാലത്ത് സംസ്ഥാനാന്തര യാത്രക്കാരോട് KSRTCയുടെ പകൽക്കൊള്ള. ടിക്കറ്റ് റിസർവ് ചെയ്യുന്നവരിൽ നിന്ന് മൂന്നിരട്ടിയോളം തുക വരെയാണ് നിലവിൽ ഈടാക്കുന്നത്. യാത്രക്കാർ നിരന്തരം പരാതി അറിയിച്ചിട്ടും ഇതുവരെ സാധാരണ നിരക്കിലേക്ക് മാറാൻ KSRTC തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ആഗസ്റ്റ് മാസം മുതലാണ് കോവിഡ് കാല പ്രത്യേക സർവീസുകൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് KSRTC ആരംഭിച്ചത്. ബസ് പുറപ്പെടുന്ന ഇടം മുതൽ എവിടം വരെ പോകുന്നുവോ അതുവരെയുള്ള ടിക്കറ്റ് നിരക്കാണ് റിസർവ് ചെയ്യുന്ന എല്ലാവരിൽ നിന്നും ഈടാക്കിയിരുന്നത്. അതായത് എറണാകുളത്ത് നിന്നും ബംഗളൂരുവിലേക്ക് പോകുന്ന ബസ്സിൽ കൊച്ചിയിൽ നിന്ന് കയറുന്നവരും വയനാട്ടിൽ നിന്ന് കയറുന്നവരും ഒരേ നിരക്ക് തന്നെ നൽകി സീറ്റ് ബുക്ക് ചെയ്യണം. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് പോകുമ്പോഴും അങ്ങനെ തന്നെ. തൃശ്ശൂരിൽ നിന്ന് ബാംഗ്ലൂർ പോകേണ്ട ഒരു യാത്രക്കാരൻ തൃശ്ശൂരിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വണ്ടിക്ക് 804 രൂപയാണ് കൊടുക്കേണ്ടത് എങ്കിൽ, അതേ യാത്രക്കാരൻ തിരുവനന്തപുരത്തു നിന്ന് വരുന്ന വണ്ടിയിൽ ബുക്ക് ചെയ്യുകയാണെങ്കിൽ 1227 രൂപ കൊടുക്കേണ്ടി വരും. ഏകദേശം 400 രൂപയാണ് അധികം KSRTC ഈടാക്കുന്നത്. കർണാടകത്തിൽ കോവിഡ് വ്യാപനം കുറഞ്ഞതോടെ കർണാടക RTCയും മറ്റു സ്വകാര്യ സർവീസുകളും ഇപ്പോൾ പ്രവർത്തനം പുനരാരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിരക്കിലെ വ്യത്യാസം കണ്ട് പല യാത്രക്കാരും മറ്റു സർവീസുകൾ തേടി പോവുകയാണെന്നും ബുക്കിംഗ് കുത്തനെ കുറഞ്ഞെന്നും KSRTC ജീവനക്കാരും പറയുന്നു. കോവിഡ് കാല പ്രത്യേക സർവീസുകൾ KSRTC തുടങ്ങിയത് യാത്രക്കാർക്ക് ആശ്വാസമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ മൂന്നിരട്ടിയോളം അധിക നിരക്ക് ഈടാക്കിക്കൊണ്ടുള്ള ഈ രീതി തുടരുന്നത് യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. ബംഗളൂരുവിൽ നിന്നും വൈശാഖ് ഹരിയൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.